മനുഷ്യൻ നിർമ്മിച്ച യന്ത്രങ്ങൾ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഈ ഒരു തീമിൽ വിദേശത്തൊക്കെ സിനിമകൾ ഇറങ്ങാറുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും ആ ഒരു ചിന്ത തന്നെ കുറച്ച് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു തീം വെച്ച് ഒരു ഹൊറർ സിനിമ ചെയ്താലോ? മലയാളത്തിലെ ആദ്യ ടെക്നോ ഹൊറർ മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തി രഞ്ജിത്ത് കമലാ ശങ്കർ ആൻഡ് സലീൽ വി സംവിധാനം ചെയ്ത ചതുർമുഖം അത്തരമൊരു സിനിമയാണ്. സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്നതൊരു ഫാന്റസിയാണ്. ആ ഫാന്റസിയിലേക്ക് സയൻസിന്റെ ചില എലമെന്റ്സ് കൂട്ടിച്ചേർത്ത് ഒപ്പം ടെക്നോളജിയോടുള്ള ഡിപ്പെൻഡൻസിയെ ഇത്തിരി ഫിലോസഫിക്കലായി കൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ചതുർമുഖം. ഈ ഒരു ശ്രമത്തിൽ ചതുർമുഖം എത്രമാത്രം വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിൽ ചെറിയ ചില സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കാദ്യം തിരക്കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമയുടെ തീമിനോടിണങ്ങുന്ന ഡീസന്റായ ഓർഗാനിക് ആയ ഒരു തിരക്കഥ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട് എന്നാണ് തോന്നിയത്. മെയിൻ കഥാപാത്രത്തിന്റെ പാത്രസൃഷ്ടിയിൽ ആഴത്തിൽ പോകേണ്ട ഒരു ആവശ്യം തിരക്കഥയിൽ ഇല്ലെങ്കിലും കഥാപാത്രത്തെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തേജസ്വിനിയുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വളരെ നാച്ചുറലായി തന്നെ തിരക്കഥയിൽ പ്ലേസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. എം ടെക് കഴിഞ്ഞ് കൂട്ടുകാരനൊപ്പം പാർട്ണർഷിപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങുന്ന സ്ത്രീ കഥാപാത്രമൊക്കെ മലയാളം സിനിമയിൽ ഒരു മാറ്റമാണ്. ആ കൂട്ടുകാരൻ സിനിമയുടെ അവസാനം വരെ കൂട്ടുകാരൻ തന്നെയായി നിൽക്കുന്നതും. സാമ്പത്തിക ബാധ്യതയുള്ള പുരുഷനെ മാത്രം സിനിമയിൽ കണ്ട് പരിചയിച്ചവരാണല്ലോ നമ്മൾ. സ്വന്തമായി തുടങ്ങിയ ബിസിനസിന്റെ സാമ്പത്തിക ബാധ്യത, ഇടയ്ക്ക് വരുന്ന സെറ്റ് ബാക്സിൽ ഉണ്ടാകുന്ന ഡിസ്പിടിക്കൽ, ഇതൊക്കെയുള്ളപ്പോഴും ജീവിതത്തെ ലൈറ്റായി കാണാനും ആഘോഷിക്കാനും മറക്കാത്ത ഇത്തിരി ഫോൺ അഡിക്ഷൻ കൂടിയുള്ള ഒരു കഥാപാത്രമാണ് തേജസ്വിനി. തുടക്കത്തിലെ ഈ ഒരു നേച്ചറും പിന്നീട് സാഹചര്യം കൊണ്ടുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനും ഒക്കെ തിരക്കഥയിൽ വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. തിരക്കഥയിൽ ഹൊറർ പ്ലേസ് ചെയ്ത രീതിയൊക്കെ നന്നായിരുന്നെങ്കിലും അത്രയ്ക്ക് പേടിപ്പിക്കുന്ന ഹൊറാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ മേക്കേഴ്സ് ഉദ്ദേശിച്ചതും ഈ രീതിയിലുള്ള ഒരു ഹൊറർ തന്നെയാകാം. ജംപ്സ്കെയറുകൾ ഉണ്ടായിരുന്നെങ്കിലും മിക്കതും തിരക്കഥയുമായി യോജിച്ചു പോകുന്നതായതുകൊണ്ട് നന്നായി വന്നിട്ടുണ്ടായിരുന്നു. പ്ലോട്ടിലെ ഒരു പോരായ്മയായി തോന്നിയത് രണ്ട് മരണങ്ങൾ കാണിച്ച രീതിയാണ്. പ്രേക്ഷകർ എന്ന നിലയിൽ ആ രണ്ട് സീനുകൾ തുടങ്ങുമ്പോൾ തന്നെ അവർ മരിക്കാനുള്ളവരാണെന്ന് ഊഹിക്കാൻ സാധ്യതയുണ്ട്. സയൻസിലെ ഒന്ന് രണ്ട് പ്രതിഭാസങ്ങളൊക്കെ ബോറിംഗ് ആകാത്ത രീതിയിൽ കൈവിട്ടു പോകാതെ ഉപയോഗിക്കാൻ കഴിഞ്ഞതും ഒരു പ്ലസ് പോയിന്റ് ആണ്. എന്നിരുന്നാലും സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നൊരു ജസ്റ്റിഫിക്കേഷൻ ടൈപ്പ് സംഭാഷണം ഇത്തരം സിനിമകളിൽ ആവശ്യമില്ല എന്നതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അഭിനയത്തിലേക്ക് വന്നാൽ മഞ്ജു വാര്യരുടെ പ്രകടനം സിനിമയുടെ നട്ടെല്ലാണ് എന്ന് തന്നെ പറയാം. തുടക്കത്തിലെ തേജസ്വിനിയുടെ പെരുമാറ്റങ്ങളെല്ലാം ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിത്വവും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ആ കഥാപാത്രം പ്രതികരിക്കുന്ന രീതിയും ഇതൊക്കെ വളരെ സ്വാഭാവികമായി തന്നെ വന്നിട്ടുണ്ട്. സണ്ണി വെയിലും അലൻസീറും ഒക്കെ മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നിയത്. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി ഇതൊക്കെ നല്ലതായിരുന്നു. BGM പതിവ് ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നന്നായി വന്നിട്ടുമുണ്ട്. മൊത്തത്തിൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഒരു പരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു കുറ്റവും പറയാൻ കഴിയാത്ത രീതിയിൽ ഡീസന്റ് ആയി തന്നെ വന്നിട്ടുണ്ട് എന്നാണ് തോന്നിയത്. അതിനപ്പുറത്തേക്ക് പോയി നോക്കാനും ശ്രമിച്ചിട്ടില്ല, ഓവറാക്കി മോശമാക്കാനും ശ്രമിച്ചിട്ടില്ല. മറ്റൊരു സംവിധാന മികവായി എനിക്ക് തോന്നിയത് ഹൊറർ സീനുകളൊന്നും വലിച്ചു നീട്ടാതെ അതിന്റെ ഒരു ഇന്റൻസിറ്റിയുടെ പീക്കിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. മരണം അടുത്തെത്തുമ്പോൾ മാത്രം ജീവിതം ഇങ്ങനെയായിരുന്നില്ല ജീവിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്ന, അതുവരെയും ടെക്നോളജിയുടെ മാസ്മരിക വലയത്തിൽ അഥവാ സിഗ്നലുകളിൽ വീണു പോകുന്ന മനുഷ്യരെ ഇത്തിരി ഫിലോസഫിക്കലായി നോക്കിക്കാണാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി ഹൊറർ എന്നൊരു ഫാക്ടറിനെ ഉപയോഗിച്ചൊരു സിനിമയായാണ് ചതുർമുഖം എനിക്ക് അനുഭവപ്പെട്ടത്. വേണ്ടെന്ന് വെച്ചാലും പുറകെ വരുന്ന ഫോണിനെ പോലെ ടെക്നോളജി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിലെ ഹൊററിനെ മെറ്റാഫറിക്കലായി കാണിച്ചു തരുന്ന ഒരു ഡീസന്റ് സിനിമ. എന്താണ് ചതുർമുഖം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.